ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നിംസ് വ്ളോഗ്. അപ്പോൾ സദ്യയിലേക്കുള്ള അടുത്തൊരെണ്ണം ഒരു ഐറ്റം കൂടെ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. രസം. സദ്യയിൽ രസം ഇല്ലെങ്കിൽ എന്താ ഒരു രസം അല്ലേ? അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന രസമാണ്. രസപ്പൊടിയോ ഒന്നും ചേർക്കാതെ നമ്മുടേതായിട്ടുള്ള നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു രസമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേയായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിന് രസത്തിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമുക്കതിനുള്ള ഒരു മസാലക്കൂട്ട് ആദ്യം തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ മുഴുവനായിട്ടുള്ള മല്ലി, അതാണ്. അത് ഏകദേശം 3 ടേബിൾ സ്പൂൺ എടുക്കാം. പിന്നെ കുരുമുളക് ആവശ്യത്തിന് ഏകദേശം 1 ടേബിൾ സ്പൂൺ, കറിവേപ്പില 1 തണ്ട്, 6-7 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ചന്ന ദാൽ, കടലപ്പരിപ്പ്, മഞ്ഞൾപ്പൊടി. കടലപ്പരിപ്പ് ഓപ്ഷനിലാണ്, അത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഞാനിതിനെ എല്ലാത്തിനെയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ഫൈനാവാത്ത രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ രസം ഉണ്ടാക്കുന്നത് അതിലോട്ട് മാറ്റാം. അപ്പോൾ ഞാൻ ആ ചതച്ചത് പാത്രത്തിൽ ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറിയ നെല്ലിക്കട വലുപ്പത്തിലുള്ള പുളി ഒരു കപ്പ് വെള്ളത്തിൽ കുതിർത്തത് എന്താണ് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് 2 നല്ല പഴുത്ത തക്കാളി അരച്ചത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി മുറിച്ച് ചേർത്താലും മതി, പക്ഷേ അരച്ച് ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് വെള്ളമാണ്. ഞാനിവിടെ ഏകദേശം 3 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട്. നമ്മളെപ്പോഴും ഇതിലെ വെള്ളം കൂടുതലായിട്ട് ഒഴിക്കണം, അതുകൊണ്ടാണ് ഞാനിവിടെ 3 ഗ്ലാസ് ഒഴിച്ചിരിക്കുന്നത്. കാരണം ഇത് വറ്റി വരണം. ഇതുവരെ നമ്മൾ സ്റ്റൗ ഓണാക്കിയിട്ടില്ല, ഇപ്പോഴാണ് നമ്മൾ സ്റ്റൗ ഓണാക്കിയതിന് ശേഷം ഇത് ഒരു 15-20 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ കിടന്ന് നന്നായി തിളയ്ക്കണം. തിളച്ച് ഇതിൻ്റെ വെള്ളം കുറുകണം അല്ലെങ്കിൽ വറ്റണം. ആ ഒരു സിറ്റുവേഷൻ ആവണം, എന്നാൽ മാത്രമേ ഈ രസത്തിൻ്റെ ടേസ്റ്റ് കൂടുള്ളൂ. അതിന് ഒരു മടിയും വിചാരിക്കരുത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ രസം ഈ ഇത് ചെയ്ത് അടച്ചടച്ചതിന് ശേഷം ബാക്കിയുള്ള പണികൾ ചെയ്യാം. ഏകദേശം ഒരു 20 മിനിറ്റ് എടുക്കും. ഇപ്പോൾ 15 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നന്നായി കുറുകിയിട്ടുണ്ട് രസം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചേർക്കാത്തത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ നമുക്ക് വെള്ളം കൂടുതലാണ്, ആ അളവിലുള്ള ഉപ്പ് നമുക്ക് ആവശ്യമില്ല. ഇപ്പോൾ ഈ കുറുകി കഴിഞ്ഞിട്ടുള്ള ഉപ്പേ ആവശ്യമുള്ളൂ, അതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഒരു ചെറിയ പീസ് ശർക്കര കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 5-10 മിനിറ്റും കൂടെ നന്നായി ഒന്ന് തിളപ്പിക്കാം. ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്, നമ്മുടെ രസം നന്നായി തിളച്ച് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്ത് ചേർക്കണം. ഇപ്പോൾ കടുക് വറുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായി ഒന്ന് ചൂടാവണം, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചുവന്ന മുളക് 2 മുറിച്ചത് ചേർത്ത് കൊടുക്കാം. അതിനൊപ്പം തന്നെ 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി ഫ്രൈ ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കറിവേപ്പില നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കായപ്പൊടി 1/4 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഫ്ലേവറും കിട്ടും, നല്ലതുമാണ് ശരീരത്തിന്, അതുകൊണ്ട് അതൊരു 1/4 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഇതിനെ നമുക്ക് നമ്മുടെ രസത്തിലേക്ക് കൊട്ടാം. കടുക് വറുത്തത് ഞാൻ ഈ രസത്തിൽ ചേർത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് മല്ലിയില കുറച്ച് അതൊരു 3-4 തണ്ട് ചെറുതായി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അത് രസത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ഈ കൊറോണയുടെ കാലത്ത് നമ്മുടെ തൊണ്ടയ്ക്കും ശരീരത്തിനും ഒക്കെ
പ്രതിരോധ ശക്തി കിട്ടാൻ നല്ലൊരു ഐറ്റവും കൂടെയാണ് രസം. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് സദ്യയിൽ ഇത് ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. അപ്പോൾ ഒരടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നവരെ ബൈ ബൈ.